ഏപ്രിൽ 25-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്തിന് നൽകിയ വിഷുക്കൈ നീട്ടം വന്ദേ ഭാരത് എക്സ്പ്രസ് വലിയ ആവേശത്തോടെ രാജ്യം അതിന്റെ ഉദ്ഘാടനമൊക്കെ കണ്ടു കേരളം ആവേശത്തോടെ ഏറ്റെടുത്തു സർവീസ് തുടങ്ങി 6 ദിവസം കൊണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് 2,70,00,000 രൂപ വരുമാനം നേടി കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള സർവീസിലാണ് ടിക്കറ്റ് ഇനത്തിൽ കൂടുതൽ വരുമാനം നേടിയത് ആവേശപൂർവ്വം ആഘോഷപൂർവ്വം രാജ്യത്തിന്റെ അഭിമാനമായ വന്ദേ ഭാരതിനെ കേരളം ചേർത്ത് പിടിച്ചപ്പോഴാണ് വന്ദേ ഭാരതിന് നേരെ ആക്രമണമുണ്ടായത് വന്ദേ ഭാരതിൽ പോസ്റ്റർ ഒട്ടിച്ച സംഭവമടക്കം ചർച്ചയായത് സംസ്ഥാനം വളരെ ആവേശത്തോടെ സ്വീകരിച്ച വന്ദേ ഭാരത് പുത്തരിയിലെ വന്ദേ ഭാരതിന് കേരളത്തിൽ കല്ലുകടിച്ച വാർത്തകൾ പുറത്തു വന്നിരുന്നു വന്ദേ ഭാരതിൽ പോസ്റ്റർ ഒട്ടിച്ചതും വന്ദേ ഭാരതിന് നേരെയുണ്ടായ ആക്രമണവുമൊക്കെ സജീവ ചർച്ചയായതാണ് ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിനിന് നേരെ മലപ്പുറത്ത് ആക്രമണം നടത്തിയ പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത് ഗുരുതരമായ വീഴ്ചയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ച് രംഗത്ത് വന്നതോടെ സോഷ്യൽ മീഡിയയും ഈ വിഷയം സജീവമായി ചർച്ച ചെയ്യുകയാണ് പൊതുമുതൽ നശിപ്പിച്ചതിന് പ്രതിക്കെതിരെ പി ഡി പി പി ആക്ട് ചുമത്തണമെന്ന് ബി ജെ പി പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു പോലീസ് പ്രതിയെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് വ്യക്തമാണ് ഇലത്തൂർ ട്രെയിൻ ആക്രമണത്തിന് ശേഷമുള്ള ട്രെയിൻ ആക്രമണത്തെ ഗൗരവമായി കാണാത്ത പോലീസിൻ്റെ സമീപനം ശരിയല്ല പോലീസിന് രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് പ്രതിക്ക് ഏതെങ്കിലും വിധ്വംസക സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണം കളിക്കുമ്പോൾ അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന പ്രതിയുടെ വാദം വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ കേരള പോലീസ് എന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു RSS-നെതിരെ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചാരണം നടത്തിയ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനെതിരെ കായംകുളം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു RSS-ന്റെ മുൻ താലൂക്ക് കാര്യവാഹും ദേവികുളങ്ങര പഞ്ചായത്ത് മെമ്പറുമായ ആർ രാജേഷുമാണ് അഡ്വക്കേറ്റ് പ്രതാപ്ജി പടിക്കൽ മുഖേന കോടതിയെ സമീപിച്ചത് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലോ കോടതിയിൽ നടന്ന വിചാരണകളിലോ കമ്മീഷൻ റിപ്പോർട്ടുകളിലോ ഒരു എതിർ പരാമർശവും ഉണ്ടായിട്ടില്ലാത്ത RSS-നെ മനഃപൂർവ്വം ആക്ഷേപിക്കുന്നതിനാണ് ജയരാജൻ വാർത്താസമ്മേളനം നടത്തിയതെന്ന് ഹർജിയിൽ പറയുന്നു എം വി ജയരാജന്റെ പ്രസ്താവന അടങ്ങിയ ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്ത അടങ്ങിയ വീഡിയോ CD-യിലാക്കി കോടതി മുൻപാകെ ഹാജരാക്കിയിട്ടുണ്ട് മുൻപ് RSS-നെതിരെ സമാന പരാമർശം നടത്തിയ KPCC പ്രസിഡന്റ് കെ സുധാകരൻ CPM നേതാവ് PP ചിത്തരഞ്ജൻ എന്നിവർക്കെതിരെ BJP സംസ്ഥാന വക്താവ് സന്ദീപ് വജസ്പതി പ്രതാപ് ജി പടിക്കൽ മുഖേന ആലപ്പുഴ കോടതിയെ സമീപിച്ചിരുന്നു ആ കേസ് നിലവിൽ കോടതിയിൽ വിചാരണയിലിരിക്കെയാണ് ജയരാജൻ ഇത്തരമൊരു പരാമർശം നടത്തിയത് കേസ് കോടതി 27-ന് വീണ്ടും പരിഗണിക്കും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വന്ദന ദാസിന്റെ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 2-അംഗ സമിതി രൂപീകരിച്ച് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ രേഖാ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള 2-അംഗ സമിതിയാണ് കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സമിതിയുടൻ കേരളത്തിലെത്തും അന്വേഷണം ആവശ്യപ്പെട്ട് ഡോക്ടർ വന്ദന ദാസിന്റെ മാതാപിതാക്കൾ കമ്മീഷനെ സമീപിച്ചിരുന്നു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ മെയ് 10-ന് രാത്രിയിൽ ജോലിക്കിടെയാണ് ഹൌസ് സർജനായ ഡോക്ടർ വന്ദനദാസ് കൊല്ലപ്പെട്ടത് പോലീസ് വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച പ്രതിയുടെ കുത്തേറ്റാണ് ഡോക്ടർ വന്ദനദാസ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി സ്മൃതി ഇറാനിയും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും ജോലിക്കിടെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനദാസിന്റെ കോട്ടയം കുറുപ്പുനിറയിലുള്ള വസതി സന്ദർശിച്ചത് അന്തരിച്ച യുവ ഡോക്ടറുടെ മാതാപിതാക്കളായ KG മോഹൻദാസ് വസന്തകുമാരി എന്നിവരോടൊപ്പം ഏകദേശം 1 മണിക്കൂറോളം ഇരു കേന്ദ്രമന്ത്രിമാരും ചിലവഴിക്കുകയും അവരെ സാന്ത്വനിപ്പിക്കുകയും ചെയ്തു കേരളത്തിലെ കാട് നിറഞ്ഞ വന്യമൃഗങ്ങൾ വളരുകയും അവ ജനങ്ങളെ വ്യാപകമായി ആക്രമിക്കുകയും ചെയ്യുമ്പോൾ ജനപക്ഷത്തു നിന്നും പ്രവർത്തിക്കേണ്ട സർക്കാർ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ അന്തവിട്ട് നിൽക്കുകയാണെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ മയക്കുപിടി വെച്ചാൽ പോലും ഇളകാത്ത മുഖ്യമന്ത്രിയും വനമന്ത്രിയും ജനങ്ങളുടെ പരിഭ്രാന്തി കണ്ടില്ല നിന്നടിക്കുന്നു അതീവ ഗുരുതരമായ സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുകയാണെങ്കിലും സർക്കാർ കണ്ണു തുറക്കുന്നില്ല കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മരണമടഞ്ഞവരുടെ വീട് സന്ദർശിക്കാനോ അവർ അർഹിക്കുന്ന നഷ്ടപരിഹാരം നൽകാനോ തയ്യാറാകാത്ത വനമന്ത്രിയിൽ നിന്നോ വനം വകുപ്പിൽ നിന്നോ ഒന്നും പ്രതീക്ഷിക്കേണ്ടെന്നും സുധാകരൻ പറഞ്ഞു ഇടുക്കി ചിന്നക്കനാലിൽ കാറിന് നേരെ ചക്കക്കൊമ്പന്റെ ആക്രമണം പാഞ്ഞെടുത്തു വന്ന ആന കാറിലിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ചക്കക്കൊമ്പൻ കാറിന് മുകളിലിരുന്നു കാർ ഓടിച്ചിരുന്ന തങ്കരാജ് എന്നയാൾക്ക് തലയ്ക്ക് ഗുരുതര പരിക്ക് പറ്റി ഇയാളെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് 300-എന്ന കോളനിക്ക് സമീപം വളവിൽ നിന്ന ചക്കക്കൊമ്പൻ തങ്കരാജ് സഞ്ചരിച്ചിരുന്ന കാറിലിടിക്കുകയായിരുന്നു ഇതോടെ കൊമ്പൻ കാറിന് മുകളിലേക്ക് ഇരിക്കുകയായിരുന്നു കാറിനുള്ളിൽപ്പെട്ട തങ്കരാജ് ഞെരിഞ്ഞമർന്ന് തലയ്ക്ക് പരിക്കേറ്റു കാറിൽ തങ്കരാജ് മാത്രമാണ് ഉണ്ടായിരുന്നത്
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് ഗായകൻ അനൂപ് ജലോട്ട അദ്ദേഹത്തെ പാകിസ്ഥാനിലെ ജനങ്ങൾ പോലും സ്നേഹിക്കുന്നുണ്ട് തങ്ങളും മോദിയെ പോലൊരു നേതാവിനെ വേണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സിഡ്നിയിലെ ഖുഡൂസ് ബാങ്ക് അരീനയിലാണ് അനൂപ് ജലോട്ട ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത് അതേസമയം ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയനായ നേതാവ് നരേന്ദ്രമോദി തന്നെയെന്ന സർവേ ഫലം ലോക്നീതി സെന്റർ ഫോർ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റിയുമായി ചേർന്ന് NDTV നടത്തിയ പ്രത്യേക സർവേ റിപ്പോർട്ടിലാണ് ഇത് പരാമർശിക്കുന്നത് പ്രധാനമന്ത്രി സ്ഥാനത്ത് നരേന്ദ്രമോദി 9 വർഷം പൂർത്തിയാക്കുന്ന വേളയിലും വരും നാളുകളിൽ ലോക്സഭയിലേക്ക് ഉൾപ്പെടെ നിരവധി തിരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലും സംഘടിപ്പിച്ച സർവേയിലാണ് കണ്ടെത്തൽ 1975 അന്നത്തെ നിർമ്മാണം പൂർത്തിയായ പാർലമെന്റ് അനക്സ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണെന്ന് കോൺഗ്രസിനെ ഓർമ്മിപ്പിച്ച് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി അതുകൊണ്ട് തന്നെ പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതിൽ അപാകതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രപതിയെ കൊണ്ട് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യിക്കണമെന്ന കോൺഗ്രസ് വാദത്തിന് മറുപടിയായി കോൺഗ്രസ് സർക്കാരിന്റെ ചരിത്രം തന്നെ അനാവരണം ചെയ്യുകയായിരുന്നു ഹർദീപ് സിംഗ് പുരി May 28 പുതിയ പാർലമെന്റ് മന്ദിരം നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുമെന്ന ക്ഷണക്കത്ത് ലോക്സഭാ സ്പീക്കർ ഓം ബിർള വിതരണം ചെയ്തു തുടങ്ങി കൈക്കൂലി കേസിൽ അറസ്റ്റിലായ പാലക്കയം വില്ലേജ് ഓഫീസർ അസിസ്റ്റന്റ് സുരേഷ് കുമാറിന്റെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് മണ്ണാർക്കാട്ടെ താമസ സ്ഥലത്താണ് വൈകിട്ട് 6 മണിയോടെ റെയ്ഡ് നടന്നത് റെയ്ഡിനെ തുടർന്ന് ലക്ഷക്കണക്കിന് രൂപ പിടിച്ചെടുത്തു സുരേഷ് കുമാറിനെ കൈക്കൂലി വാങ്ങുന്നതിനിടെ കഴിഞ്ഞ ദിവസം രാവിലെയാണ് വിജിലൻസ് പിടികൂടിയത് പണമായി വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത് 35 ലക്ഷം രൂപയാണ് വിവിധ ബാങ്കുകളിലായി 40 ലക്ഷം മൂല്യമുള്ള ബോണ്ടുകൾ 25 ലക്ഷം രൂപയുടെ സേവിങ്സ് ബാങ്ക് രേഖകൾ 17 കിലോ വരുന്ന നാണയശേഖരവും പിടിച്ചെടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് കവറുകളിലാണ് പണം സൂക്ഷിച്ചിരുന്നത് പ്രതിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ സംഘം എത്തിയെങ്കിലും കാട് പിടിച്ചു കിടക്കുന്നതിനാൽ ഇവർ തിരിച്ചുപോയെന്നാണ് റിപ്പോർട്ട് കടവന്ത്ര SHO മനുരാജിന് കാസർഗോഡ് ചന്തേരയിലേക്ക് സ്ഥലം മാറ്റം പോലീസ് മേധാവിയാണ് നടപടി ഉത്തരവിറക്കിയത് മനുരാജ് ഓടിച്ച വാഹനമിടിച്ച് കൊച്ചിയിൽ യുവാവിന് പരിക്കേറ്റിരുന്നു ഇലക്ട്രിക് സ്കൂട്ടറിൽ എറണാകുളം ഭാഗത്തു നിന്ന് തോപ്പുമടിയിലേക്ക് വരികയായിരുന്നു വിമൽ പെട്ടെന്നാണ് എതിർദിശയിൽ നിന്നു വന്ന കാർ ഇടിച്ചു തെറിപ്പിച്ചത് ഇടിയുടെ ആഘാതത്തിൽ തെറിച്ച് റോഡിൽ വീണു നിർത്താതെ പോയ വാഹനത്തെ ചില യുവാക്കൾ പിന്തുടർന്ന് തടഞ്ഞു ന്യൂസ് ഡെസ്ക് ലെമൺ ന്യൂസ് 2022 സിവിൽ സർവീസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു ഇഷിത കിഷോറിനാണ് 1-ാം റാങ്ക് മലയാളി ഗഹന നവ്യ ജെയിംസിന് 6-ാം റാങ്ക് ലഭിച്ചു മറ്റൊരു മലയാളി ആര്യ VM 36-ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുണ്ട് മലയാളി അനുപദാസിന് 38-ാം റാങ്കാണ് സിവിൽ സർവീസ് പരീക്ഷയുടെ ആദ്യ 4 റാങ്കുകളും വനിതകൾക്കാണ് ഇഷിത കിഷോറിന് പിന്നാലെ ഗിരിമ ലോഹ്യ ഉമ ഹാരതി N സ്മൃതി മിശ്ര എന്നിവരാണ് ആദ്യ 4 സ്ഥാനക്കാർ